بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു ഘടകമാണ് സക്കാത്ത്. എട്ട് ഇനം മുതലുകളിൽ എട്ട് വിഭാഗം ആളുകൾക്ക് നിർബന്ധ ദാനമായി നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ സക്കാത്ത് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. സക്കാത്ത് നിർബന്ധമായിട്ടും നൽകാതിരിക്കുന്നതിലൂടെ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണത്തെയും ആ സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്ത് മലിനമാക്കുകയാണ്. സക്കാത്ത് നൽകുന്നതിലൂടെ നമ്മുടെ സമ്പത്ത് ശുദ്ധമായി മാറുകയും ചെയ്യും. സക്കാത്ത് നൽകപ്പെടേണ്ട സമ്പത്തിൽ നിന്നും നിശ്ചിത അളവ് ഉടമപ്പെടുത്തിയ സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. സക്കാത്ത് നൽകപ്പെടേണ്ട മുതലുകളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വർണം, വെള്ളി, നാം ഉപയോഗിക്കുന്ന കറൻസി ക്യാഷ് ഉൾപ്പെടുന്ന സംഭവങ്ങളാണ്. 85 ഗ്രാം സ്വർണമോ 595 ഗ്രാം വെള്ളിയോ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പണമോ ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു വർഷക്കാലം ഒരാൾ തന്റെ അധീനതയിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ 1/40 അഥവാ 2.5% സക്കാത്തായി നൽകണം നിർബന്ധമായും. അത് പാവങ്ങളുടെ അവകാശമായി തീർന്നിരിക്കുന്നു. ബാങ്ക് ഡെപ്പോസിറ്റുകളായോ കടം കൊടുത്ത നിലയിലോ ഏത് നിലയിൽ സൂക്ഷിക്കപ്പെട്ടാലും സക്കാത്ത് നിർബന്ധമാകും. നമ്മൾ മറ്റൊരാളിന് കടം കൊടുത്ത സംഖ്യ അത് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ ഓരോ വർഷം പൂർത്തിയാകുമ്പോഴും അതിന് നാം സക്കാത്ത് നൽകണം. തിരിച്ചു കിട്ടും എന്ന് ഉറപ്പില്ലാത്തതാണെങ്കിൽ കിട്ടിയ ശേഷം അത് എത്ര വർഷമാണോ പിന്നിട്ടിട്ടുള്ളത് അതിനെ കണക്കുകൂട്ടി മുഴുവൻ സക്കാത്തും പിന്നീട് നൽകേണ്ടി വരും. മേൽ പറയപ്പെട്ട രീതിയിൽ സ്വർണം, വെള്ളി, ക്യാഷ് എന്നിവ നിശ്ചിത കണക്ക് സക്കാത്ത് നിർബന്ധമാകാൻ പറഞ്ഞ കാലയളവ് സൂക്ഷിച്ചു വെച്ചയാൾ മറ്റേതെങ്കിലും നിലയിൽ കടക്കാരനാണ് എന്നതുകൊണ്ട് അവൻ ഈ സൂക്ഷിച്ചു വെച്ച സമ്പത്തിന്റെ സക്കാത്ത് അവനിൽ നിന്നും ഒഴിവാകുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മറ്റു പല നിലക്കും കടമുണ്ട് എന്നതുകൊണ്ട് നാം സൂക്ഷിച്ച സമ്പത്തിന്റെ സക്കാത്ത് നൽകാതിരിക്കാൻ ന്യായമില്ല. കടം സക്കാത്തിനെ തടയുന്നില്ല. സക്കാത്തിന്റെ അവകാശികളായി ഖുർആൻ എണ്ണിയ 8 വിഭാഗങ്ങളിൽ ഇന്ന് ലഭ്യമാകുന്ന 5 വിഭാഗങ്ങളിൽ നിന്ന് ഓരോ വിഭാഗത്തിലെയും 3 ആളുകൾക്ക് അത്യാവശ്യം സമ്പത്ത് ലഭിക്കുന്ന രീതിയിൽ സക്കാത്ത് നൽകുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. നാം നൽകുന്ന സമ്പത്ത് കൊണ്ട് അവർക്കൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ജീവിതമാർഗം കണ്ടെത്താനും സാധിക്കുന്ന രീതിയിലാകുന്നത് വളരെ നല്ലതാണ്. പലരും കരുതുന്നത് പോലെ പള്ളി, മദ്രസ, സാന്ത്വനം പോലുള്ള സംരംഭങ്ങളിലേക്ക് നാം നൽകുന്ന സദഖകൾ സക്കാത്തായി ഒരിക്കലും പരിഗണനീയമല്ല. സക്കാത്തിന്റെ നിയ്യത്ത് കരുതി ഇത്തരം സംരംഭങ്ങളിലേക്ക് നൽകുന്നത് മൂലം തന്റെ സക്കാത്ത് വീടിയിട്ടുണ്ട് എന്ന ധാരണ നാം തിരുത്തേണ്ടതാണ്. സ്വർണത്തിന്റെ സക്കാത്തായി സ്വർണം തന്നെയും വെള്ളിയുടെ സക്കാത്തായി വെള്ളി തന്നെയും കൊടുക്കണം. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്തായി അത് നൽകാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ശിക്ഷ നരകത്തിൽ ലഭിക്കുമെന്ന വാർത്ത ഓ നബിയെ താങ്കൾ അവരെ അറിയിക്കുക എന്ന് സൂറത്തു ആലു ഇമ്രാനിലൂടെ അള്ളാഹുവിന്റെ മുന്നറിയിപ്പും നാം ശ്രദ്ധിക്കേണ്ടതാണ്. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള എല്ലാ ബാധ്യതകളും അതിന്റെ മുറ പോലെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.